നമസ്കാരം ട്രൂ ലൈഫ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. സംസ്ഥാനത്ത് 4 ജില്ലകളിൽ ഇന്നു മുതൽ ട്രിപ്പിൾ ലോക്ഡൌൺ. ഇത് സംബന്ധിച്ച് മാർഗരേഖ പുറത്തിറങ്ങി. ഭക്ഷ്യവസ്തുക്കൾ, പലചരക്ക്, പഴം, പച്ചക്കറി, പാൽ, മത്സ്യം, മാംസം, ബേക്കറി തുടങ്ങിയ സ്ഥാപനങ്ങൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ തുറന്നു പ്രവർത്തിക്കാം. ഹോം ഡെലിവറി ചെയ്യുന്ന കടകളടക്കം ഉച്ചയ്ക്ക് 2 മണിക്ക് അടയ്ക്കണം. ഡിഫൻസ് റിസർച്ച് ആന്റ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വികസിപ്പിച്ചെടുത്ത കോവിഡ് മരുന്ന് ഇന്നു മുതൽ ലഭ്യമായി തുടങ്ങും. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് 10,000 ഡോസ് മരുന്ന് ഡൽഹിയിലെ ഏതാനും ആശുപത്രികൾക്ക് നൽകിക്കൊണ്ട് വിതരണം ആരംഭിക്കും. ഹൈദരാബാദ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് ചേർന്നാണ് DRDO മരുന്ന് വികസിപ്പിച്ചത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി, ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലും ബ്രിട്ടനിലും കണ്ടെത്തിയ എല്ലാ കോവിഡ് വകഭേദങ്ങൾക്കുമെതിരെ കോവാക്സിൻ ഫലപ്രദമെന്ന് ഭാരത് ബയോടെക്. നേരത്തെ കോവിഡിന്റെ ഇന്ത്യൻ വകഭേദം എന്നറിയപ്പെടുന്ന B.1.617 കോവാക്സിൻ നിർവീര്യം ആക്കുമെന്ന് കണ്ടെത്തിയതായി വൈറ്റ് ഹൌസ് മുഖ്യ ആരോഗ്യ ഉപദേഷ്ടാവ് അന്തോണി ഫൌച്ചി പറഞ്ഞിരുന്നു. ഇന്ത്യ ആദ്യമായി ഉപയോഗിച്ച വിദേശ കോവിഡ് വാക്സിൻ സ്പുട്നിക് വിയുടെ 2-ാമത്തെ ബാച്ച് ഇന്ത്യയിലെത്തി. ഹൈദരാബാദ് രാജീവ് ഗാന്ധി വിമാനത്താവളത്തിലാണ് 2-ാം ബാച്ച് വാക്സിൻ എത്തിയത്. COVID-19 വിദ്യാഭ്യാസ രംഗത്ത് സൃഷ്ടിച്ച പ്രതിസന്ധികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇന്ന് സംസ്ഥാന വിദ്യാഭ്യാസ സെക്രട്ടറിമാരുടെ യോഗം വിളിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രമേശ് പൊഖ്രിയാൽ. നിലവിലെ സാഹചര്യത്തിൽ ഓൺലൈൻ വിദ്യാഭ്യാസത്തെക്കുറിച്ചും പുതിയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കൽ തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചും യോഗത്തിൽ സംസാരിക്കും. അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയവും പരിസരവും കോവിഡ് വാക്സിനേഷൻ കേന്ദ്രമായി ഉപയോഗിക്കാൻ ഡൽഹി ഡിസ്ട്രിക്ട് ക്രിക്കറ്റ് അസോസിയേഷൻ. ക്രിക്കറ്റ് ബോർഡ് പ്രസിഡന്റ് രോഹൻ ജെയ്റ്റ്ലിയാണ് ഡൽഹി സർക്കാരിനെ ഇക്കാര്യം അറിയിച്ചത്. സ്റ്റേഡിയവും പരിസരവും വാക്സിൻ കേന്ദ്രമാക്കിയാൽ ദിവസേന 10,000-ത്തോളം ആളുകൾക്ക് കുത്തിവയ്പ്പെടുക്കാൻ സാധിക്കും. അറബിക്കടലിൽ രൂപം കൊണ്ട ടൌട്ടെ ചുഴലിക്കാറ്റ് കേരള തീരം വിട്ടു. ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിൽ കേരളത്തിൽ പലയിടത്തും ശക്തമായ കാറ്റും ഇടിമിന്നലോടുകൂടിയ മഴയും 2 ദിവസം കൂടി തുടരും. അതിതീവ്ര ചുഴലിക്കാറ്റായി മാറിയ ടൌട്ടെ വടക്ക് പടിഞ്ഞാറൻ ദിശയിൽ നീങ്ങി ഇന്ന് വൈകുന്നേരത്തോടെ ഗുജറാത്ത് തീരത്തെത്തും. നാളെ രാവിലെയോടെ ഗുജറാത്തിൽ പ്രവേശിക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. വിമർശനങ്ങളെ തുടർന്ന് 2-ാം പിണറായി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം കുറയ്ക്കും. വേദി തലസ്ഥാനത്തെ സെൻട്രൽ സ്റ്റേഡിയമായിരിക്കും. ചടങ്ങിൽ എത്ര പേരെ പങ്കെടുപ്പിക്കാം എന്നത് സംബന്ധിച്ച് മുഖ്യമന്ത്രി ഇന്നറിയിക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങ് ആൾക്കൂട്ടമില്ലാതെ വെർച്വൽ പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റണമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരുന്നു. KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പേരിൽ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ്. മുല്ലപ്പള്ളിയുടെ പേരിൽ വ്യാജ ഇമെയിൽ ID നിർമ്മിച്ച് പണം ആവശ്യപ്പെട്ടാണ് തട്ടിപ്പ് നടത്തിയത്. ഇതിനെതിരെ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയതായി മുല്ലപ്പള്ളി രാമചന്ദ്രൻ അറിയിച്ചു. കോവിഡ് വാക്സിൻ സ്വീകരിച്ച ശേഷം കോവിഡ് ബാധിച്ചവരിൽ 0.06% പേർക്ക് മാത്രമാണ് ആശുപത്രി ചികിത്സ ആവശ്യമായി വന്നത് എന്ന് പഠനം. വാക്സിനേഷൻ നടത്തിയവരിൽ 97.38% പേർക്ക് വൈറസിൽ നിന്ന് സംരക്ഷണം ലഭിച്ചതായി ഇന്ദ്രപ്രസ്ഥ അപ്പോളോ ആശുപത്രി. കോവിഷീൽഡ് വാക്സിൻ ഉപയോഗിച്ച് വാക്സിനേഷൻ നടത്തിയ ആരോഗ്യ പ്രവർത്തകരിലാണ് പഠനം നടത്തിയത്. കനത്ത മഴയെ തുടർന്ന് മീനച്ചിലാറിലെ ജലനിരപ്പ് ഉയർന്നു. മീനച്ചിലാറിന്റെ കരയിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര ജലകമ്മീഷൻ മുന്നറിയിപ്പ് നൽകി. ആവശ്യമെങ്കിൽ തീരത്തുള്ളവർ ക്യാമ്പുകളിലേക്ക് മാറാമെന്നും നിർദ്ദേശമുണ്ട്. ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. സത്യസന്ധമായ വാർത്തകൾക്കും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ട്രൂ ലൈഫ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തൂ.